രാത്രിയുടെ അവസാന പാദത്തിൽ നിങ്ങളുടെ പീനിയൽ ഗ്രന്ഥി അതിൻ്റെ ശ്രവണത്തിൻ്റെ ഉയർന്ന നിലയിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത് അഥവാ സൃഷ്ടാവിൻ്റെ സമയം നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാവാൻ കഴിയും മനുഷ്യ ശരീരഘടനയിൽ ഭൂമിക്ക് സൂര്യനും ചന്ദ്രനുമായുള്ള ബന്ധം കാരണം ചില കാര്യങ്ങൾ മനുഷ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ നടക്കുന്നു രാത്രിയുടെ അവസാന പാദമായി നാം കണക്കാക്കുന്ന ആ സമയത്ത് സൂര്യാസ്തമയം തൊട്ട് സൂര്യോദയം വരെയുള്ള സമയത്തെയാണ് രാത്രിയായി കണക്കാക്കുന്നത് രാത്രിയുടെ അവസാന പാദത്തിൽ ആ സമയത്ത് ശാരീരികമായ മാറ്റങ്ങൾ നമ്മുടെ ഘടനയിൽ നടക്കുന്നു ഗവേഷണങ്ങൾ പറയുന്നത് ശരീരത്തിലെ മാലിന്യ വസ്തുക്കൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മൂത്രം പോലും ആ സമയത്ത് അതിന് മറ്റൊരു സമയത്തും ഇല്ലാത്ത ചില ഗുണങ്ങളുണ്ട് ഇന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് അങ്ങനെ ശരീരം മുഴുവൻ സവിശേഷമായ ഒരു അനുകൂല അന്തരീക്ഷത്തിലാണ് മെലറ്റോണിൻ എന്നൊന്നിൻ്റെ സ്വാഭാവികമായ ഉൽപ്പാദനം നടക്കുന്നുണ്ട് അത് പീനിയൽ ഗ്രന്ഥിയുടെ ശ്രവണമാണ് അപ്പോൾ രാത്രിയുടെ അവസാന പാദം പീനിയൽ ഗ്രന്ഥി ഏറ്റവും കൂടുതൽ ശ്രവണം നടത്തുന്ന സമയമാണ് അപ്പോൾ നമുക്കതിനെ ഉപയോഗപ്പെടുത്തണം അതായത് 3:30 തൊട്ട് 6 മണിയോ 5:30 ഇടയിൽ എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് അതിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത് കാരണം നിങ്ങളുടെ പീനിയൽ ഗ്രന്ഥി അതിൻ്റെ ശ്രവണത്തിൻ്റെ ഉയർന്ന നിലയിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാം ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെ ഒരു മൂഡ് സ്റ്റെബിലൈസറായിട്ടാണ് കാണുന്നത് ഞാൻ നിങ്ങളെ എപ്പോഴും അനായാസതയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി പറയാറുണ്ട് അനായാസത കൈവരിക്കുക എന്നാൽ നിങ്ങളൊരു ചാഞ്ചാട്ടമല്ല നിങ്ങൾ വിശ്രാന്തിയിലാണ് ഇത് സ്വാഭാവികമായ ഒരു പ്രത്യേക സമയത്ത് നടക്കുന്നുണ്ട് ആ സമയത്ത് ആളുകൾ എഴുന്നേറ്റ് അവരുടെ സാധന ചെയ്യുന്നു അതിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാനായി അതിനെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത് അഥവാ സൃഷ്ടാവിൻ്റെ സമയം അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ ഇങ്ങനെ കാണാം അതാണ് നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിക്കാനുള്ള സമയം നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആകാൻ കഴിയും അങ്ങനെ പ്രഭാതത്തിൽ നിങ്ങൾ തന്നെ ബ്രഹ്മനാകുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സൃഷ്ടിക്കാം